നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് കേരളിൻ്റെ കുറ്റി അടുക്കളപ്പുറത്തിട്ടിട്ട് ആ അമ്മച്ചി ആ കുറ്റി പിഴുത് ഭയങ്കര സീനായി. അപ്പം കേരളിൻ്റെ കുറ്റി പലയിടത്തും ഉണ്ടാക്കി പിഴുതെറിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കോൺഗ്രസ്സുകാർ അവിടെയൊക്കെ വാഴ വെച്ചിരുന്നു. അങ്ങനെ വാഴ വെച്ചൊരു വാഴ കൊലച്ച് അത് 83,000 രൂപയ്ക്ക് അവർ വിറ്റു. ആ വിറ്റ കാശ് ഈ അമ്മച്ചിക്ക് വീട് പണിയാൻ കൈമാറുമെന്നാണ് ഇപ്പം പറയുന്നത്. അല്ല, കേരളയിൽ സമരം എന്നത് സാധാരണക്കാരൻ്റെ ഭൂമിയിൽ അവൻ്റെ യാതൊരുവിധമായിട്ടുള്ള അനുവാദമില്ലാതെ കടന്നു കയറുകയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യ പ്രകടനം നടത്തുകയും അടുക്കളയിലും പുരക്കകത്തും വരെ മഞ്ഞക്കുറ്റി സ്ഥാപിക്കുകയൊക്കെ ചെയ്ത് വലിയ വിവാദമായ വിഷയമാണ്. അതിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളെ സ്വീകരിക്കാൻ പറ്റുന്നതല്ല കേരളം. കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. ഏത് പാർട്ടി എന്നുള്ളത് രണ്ടാമത്തെ ഘടകമാണ്. അപ്പോൾ അവിടെ ശക്തമായിട്ടുള്ളൊരു പോരാട്ടം എന്ന് പറയുന്നത് ഇതിന് വിധേയരായിട്ടുള്ള മനുഷ്യർ, ഹതഭാഗ്യരായിട്ടുള്ള ആളുകൾ നടത്തുകയുണ്ടായി. അതിൽ CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മറ്റ് പാർട്ടിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, BJPക്കാരെല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാ പാർട്ടിക്കാരും അതിൻ്റെ ഇരകളായി മാറിയപ്പോൾ അവരെല്ലാം ഒത്തുചേർന്ന് അതിശക്തമായിട്ടുള്ളൊരു സമരം നടന്നു. അതോടൊപ്പം തന്നെയാണ് അതിനെ രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷം ഉപയോഗിക്കാനായിട്ട് ശ്രമം നടക്കുകയും ചെയ്തു. ഇവിടെ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളയിൽ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിന് വേണോ വേണ്ടയോ എന്നതിനേക്കാളുപരി അത് എടുക്കുന്ന രീതി എന്നുവെച്ചാൽ സ്ഥലം സർവേ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ജനവിരുദ്ധമാണ്. അത് അംഗീകരിക്കാനേ ഒരു കാരണവശാലേ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഭൂമി എടുക്കുന്ന സമയത്ത് അവരോട് മര്യാദയോടുകൂടി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അക്രമിച്ച് അവരുടെ ഭൂമിയിൽ കയറി കുറ്റി സ്ഥാപിക്കൽ എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയായിട്ട് ആർക്കും അംഗീകരിക്കാനായിട്ട് കഴിയും. അതെങ്ങനെയായിരിക്കും അവർക്ക് സാധിച്ചത്? ഇവരോട് പോലും അനുവാദം ചോദിക്കാതെ ഒരു കുറ്റിയിടാൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും അറിയുന്നത്? അതെങ്ങനെയായിരിക്കാം? അത് സർക്കാരിന് അങ്ങനെ ഒരു അധികാരം ഉണ്ടോ ജനങ്ങളോട് കൺസൾട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഭൂമി എടുക്കാനുള്ള ഒരു നിർബന്ധമായി പിടിച്ചെടുക്കാനുള്ള എന്തെങ്കിലും അധികാരം? അല്ല, നേരത്തെ വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ഭരണഘടനയിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ ജനങ്ങളുടെ അനുവാദമൊന്നുമില്ലാതെ ഏറ്റെടുക്കാം എന്ന് ഒരു ധാരണ പണ്ടുണ്ടായിരുന്നു ശരിക്കും. അത് പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെയായിട്ട് അതിന് മാറ്റം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഭരണവർഗത്തിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റം വന്നിട്ടുണ്ട്, പൊതുസമൂഹത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഉള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര ധാരണയുടെ പുറത്താണ് ഇത് എടുക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം NH-66 NH-17 എന്ന് പറയുന്ന പഴയ ആ നമ്മുടെ നാഷണൽ ഹൈവേ, അതിൻ്റെ ഇരുപുറങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ സമരത്തിൽ തന്നെ പങ്കെടുത്തിരുന്ന ആളുകളാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കൽ നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം കൊടുത്ത ആളുകളുടെ സ്ഥലം വീണ്ടും എടുക്കും എന്ന് പറഞ്ഞ് അതിൻ്റെ സർവേ നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരിക്കൽ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന സ്ഥലത്തേക്ക് ഇവരുടെ വീട് മാറ്റി സ്ഥാപിച്ചിട്ടാണ് അവർ ഇവിടെ താമസിക്കുന്നത്. വളരെ കുറച്ച് ഭൂമിയുള്ള എത്രയോ വീടുകൾ, ഞാൻ എൻ്റെ 1000-ലധികം വീടുകൾ അത്തരത്തിലുള്ള വീടുകൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ശരി. അപ്പോൾ അവർക്ക് 2-3 സെൻറ്റ് ഭൂമി മാത്രമാണ് ഉള്ളത്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നതെങ്കിൽ അവർക്ക് മറ്റൊരിടത്ത് വീട് വെച്ച് താമസിക്കാനായിട്ടുള്ള യാതൊരു സാധ്യത തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമരങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഈ വിഷയത്തിൽ സർക്കാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും വീണ്ടും വിചാരത്തിന് തയ്യാറാവുകയും അങ്ങനെ ഒരു പുതിയ ധാരണയിലെത്തുകയും സ്ഥലമെടുക്കുകയോ വീട് നഷ്ടപ്പെടുകയോ ചെയ്യുന്നവർക്ക് മതിയായിട്ടുള്ള നഷ്ടപരിഹാരം അത് നൽകാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാ സമരങ്ങളും അവസാനിച്ചു. സമരത്തിന് ആരും തയ്യാറല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ, എന്നുവെച്ചാൽ ഉപഭോക്താവിന് താല്പര്യമുള്ള രീതിയിൽ പണം കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറായിരുന്നുള്ളതാണ്. വീട് നഷ്ടപ്പെടുന്നവർക്ക് നല്ല പൈസയാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ വീട് വെക്കാനും അതേപോലെ തന്നെ സ്ഥലം വാങ്ങിക്കാനും ഒക്കെ മതിയായിട്ടുള്ള പണം അതിനുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ഭൂമിയുടെ വിലയാണോ ആ ഭൂമിക്ക് പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാകാവുന്ന വിലയാണോ ഇവർ കൊടുക്കുന്നത്? അല്ല, അവരുടെ ഒരു ധാരണ അനുസരിച്ച് തന്നെ ആ അന്ന് നിലനിൽക്കുന്ന മാർക്കറ്റ് വിലയുടെ ഇരട്ടി വില കൊടുക്കും. അതുപോലെ തന്നെ ഈ വീട് ഇന്നൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നഷ്ടപരിഹാരം കൊടുത്തത്. നമ്മളൊരു അനുഭവസ്ഥനാണ്. എൻ്റെ തന്നെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മതിയായിട്ടുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടി എന്ന ഫീലിംഗ് എനിക്കുണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ പോലെയുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും അങ്ങനെ അങ്ങനത്തെ ഒരു സമീപനമാണ് കേരളിൻ്റെ കാര്യത്തിൽ എടുത്തിരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ആളുകളുടെ അടുത്ത് നിന്ന് വരാനുള്ള സാധ്യത കുറവായിരുന്നു എന്നുള്ളതാണ്. അവരോട് സൗമ്യമായിട്ട് പെരുമാറി, അവരുമായിട്ട് സംസാരിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് നഷ്ടം വരുന്നത് എത്രയാണോ അതിനെ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം നൽകും, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായിട്ടുള്ള പണം കിട്ടും എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കാനായിട്ട് കഴിയുകയും മര്യാദയുടെ ഒരു പെരുമാറുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ സമരം ഈ രീതിയിൽ ആകില്ലായിരുന്നു. അടുക്കളയിൽ കൊണ്ട് മഞ്ഞക്കുറ്റി എടുക്കാനായിട്ട് നടക്കുന്ന ഒരുത്തിനെ അടിച്ചുപിടിക്കേണ്ടത് തന്നെയാണെന്ന് എല്ലാവരും പറയുള്ളൂ. മനസ്സിലായി? എൻ്റെ അടുക്കളയിലേക്ക്
ഈ കുറ്റമായിട്ട് വരാൻ ഏത് ഉദ്യോഗസ്ഥനാണ് അധികാരമുള്ളത്? ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല. പക്ഷേ അവർ സർക്കാരിൻ്റെയും അതേപോലെ നിലനിൽക്കുന്നതായിട്ടുള്ള പോലീസ് ഫോഴ്സിൻ്റെയും സഹായത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. ജനങ്ങൾ അതിശക്തമായിട്ട് അതിനെ എതിർത്തു. അതുകൊണ്ടാണ് ആ സമരം എന്ന് പറയുന്നത് കേരളീയത്തിലെ ജനങ്ങളുടെ സമരമായിട്ട് മാറുന്നത്. തീർച്ചയായും അതൊരു ജനകീയ സമരമാണ്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ മഞ്ഞക്കുറ്റിയുമായി ഒരു രാവിലെ എണീറ്റ് വന്നിട്ട് ഒരു വീട്ടിൽ വന്നിട്ട് കുറ്റി സ്ഥാപിക്കുകയാണ്, അപ്പോഴാണ് അവർ അറിയുന്നത്. ഇതിന് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്കറിവില്ലേ ഇങ്ങനെ ഒരു കാര്യം? അവർ ഉദ്യോഗസ്ഥർ എന്നത് മാറ്റി നിർത്തിയാൽ അവരും ഒരു മനുഷ്യരല്ലേ? അവർക്കിതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല എന്നെങ്കിലും അവർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവത്തില്ലേ? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥരുടെ കാര്യം മാത്രമല്ല, അതിനെ കാവൽ നിൽക്കുന്നതായിട്ടുള്ള പോലീസുകാർ, അവർക്കൊക്കെ അറിയാലോ അവരുടെ പോലുള്ള ഒരു അടുക്കളയാണ് പൊളിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്താണ് കല്ലിടണം എന്നുള്ള അവർക്കറിയാം. അവിടെ മനുഷ്യത്വമല്ല, അവർ സർക്കാർ എന്ന് പറയുന്ന യന്ത്രത്തിൻ്റെ ഒരു ഭാഗമായി നിന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മാറ്റം വരേണ്ട ആവശ്യമാണ്. പഴയകാലത്തെ കഥക്കെ ആവാം, പക്ഷേ നമ്മളുടെ ഈ പുതിയ കാലത്ത് അങ്ങനെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കാൻ പാടില്ല, പോലീസുകാരും പ്രവർത്തിക്കാനായിട്ട് പാടില്ല. കാര്യം അവരൊരേ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, താൻ ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമാണ്, അതോടൊപ്പം തന്നെ മനുഷ്യഭാഗത്ത് മനുഷ്യരുടെയും ഭാഗമാണ്, ഞാൻ മനുഷ്യനാണ് എന്ന് പറയുന്ന ചിന്ത അവർക്കുണ്ടാകും. അങ്ങനെ ചിന്തയുണ്ടാകുന്ന സമയത്ത് അവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ആത്മനിഷ്ഠമായ രീതിയിലും വസ്തുനിഷ്ഠമായിട്ടുള്ള രീതിയിലും ഇടപെടാം. അത്രയും ഇടപെടലാണ് അവർ അവരുടെ ഭാഗത്തു നിന്നില്ല. പകരം എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥൻ്റെ അധികാരം പ്രയോഗിക്കാനായിട്ട് കിട്ടിയൊരു അവസരം എന്ന നിലയ്ക്ക് ധാർഷ്ട്യത്തോടെ ഇത് പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നു. പോലീസുകാരൻ എങ്ങനെയാണ് അവൻ്റെ അധികാരം പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ധാർഷ്ട്യം നമ്മൾ കണ്ടതാണ്? ഒരു ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവൻ്റെ അമ്മേനെ വലിച്ചഴച്ച് കൊണ്ടുപോയി ആ കുഞ്ഞ് കരയുന്നൊരു അതുമായിട്ട് എത്രയോ സംഭവങ്ങൾ വെച്ചു. ഒരു സംഭവമല്ല, എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്. അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ തരത്തിലുള്ളൊരു സമീപനം ഇവർക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? സർക്കാരാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സർക്കാരാണ് ആ സമീപനം എടുക്കേണ്ടത്. ആ ഇത് സർക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ കൽപ്പിക്കുന്നു, ആ കൽപ്പന നടപ്പാക്കാൻ ഇവർ പോകുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. സർക്കാരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് നമ്മൾ ആത്യന്തികമായിട്ട് കണക്കാക്കേണ്ടത്. കാരണം സർക്കാരിൻ്റെ ഉപകരണങ്ങളാണ്, ഈ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പ്രധാനപ്പെട്ട കാര്യം. ഈ സമരം ഒരു ജനങ്ങളുടെ സമരമായിരുന്നു. കാരണം സാറ് പറഞ്ഞ പോലെ പാർട്ടി ഭേദമന്യേ എല്ലാവർക്കും ഇതിനകത്ത് ജനങ്ങൾക്കിടയിൽ അവരുടെ സ്ഥലം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നു. പക്ഷേ ഇത് പ്രതിപക്ഷം, അതായത് ഇപ്പോഴുള്ള UDF അതെടുത്തത് ലൈറ്റായിട്ട് തന്നെയാണ്. അവരെടുത്തു സമരം, അവർ നന്നായിട്ട് ചെയ്തു. പക്ഷെ നേരെ മറിച്ച് ഈ സ്ഥാനത്ത് പിന്നെ ഭരണപക്ഷക്കാരാണ് പ്രതിപക്ഷത്ത് വന്നിരുന്നെങ്കിൽ ഈ സമരത്തിന് ഇങ്ങനെ ഒരു മുഖമായിരിക്കുന്നു? അല്ല, ഇതിനേക്കാൾ തീവ്രമായിട്ട് അവർ സമരരംഗത്ത് വരും, ഗവൺമെൻറ് പെട്ടെന്ന് പിൻവാങ്ങും. ഇപ്പോൾ നമുക്കറിയാം NH-66 എന്തുകൊണ്ടാണ് ഇത്ര കാലം നീണ്ടുപോയത്. നീണ്ടുപോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർക്കശമായിട്ട് അതിനെ നേരിടാനായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ഈ CPM തന്നെ പ്രതിപക്ഷമായിരുന്ന സമയത്ത് സ്ഥലമേറ്റെടുക്കാനായിട്ടും അനുവദിക്കില്ല എന്ന രീതിയിലുള്ള സമരം, ആ സമരം ജനകീയ സമരമായിരുന്നു. ആ സമരത്തിനൊപ്പം CPM ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ അത് കഴിഞ്ഞ് CPM ഭരണത്തിലേക്ക് പോകുന്ന സമയത്താണ് അവർ ഈ സമരത്തിൽ പിന്മാറുന്നത്. പിന്നീട് അതിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് UDFഉം ബാക്കി ഇതര കക്ഷികളും SDP-ക്കാർ അങ്ങനെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കടന്നു വന്നു. ആ അങ്ങനെ കടന്നു വന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയും ഇതിലിടപെടാനായിട്ട് ഒരു ധൈര്യം കാണിക്കുകയും അല്ലെങ്കിൽ ഉറച്ച നിലപാടെടുക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഈ നാഷണൽ ഹൈവേയുടെ ഇടപെടലിന് പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ആളുകളുടെ ഇടയ്ക്ക് ഉണ്ടായത്. ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന സംവിധാനം, അതിനെതിരെയും ഒരുപാട് സമരങ്ങളുണ്ടായിരുന്നു. ആ സമരങ്ങളെയൊക്കെ നേരിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാരിൻ്റെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള രീതിയിൽ അവിടെയും ഈ ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസിൻ്റെയും ഇടപെടലൊക്കെ പലപ്പോഴും മോശമായിട്ടായിരിക്കും. പക്ഷേ അതിനകത്ത് സർക്കാരിനൊരു ഉറച്ച നിലപാടുണ്ടായിരുന്നു, അത് പൂർത്തീകരിക്കണം. NH-66 അത്തരത്തിലൊരു നിലപാടുണ്ടായിരുന്നു, പൂർത്തീകരിക്കണം. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായ മുഖ്യമന്ത്രി എന്ന നിലക്കാണ് അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് സ്വീകാര്യത കിട്ടിയത്. എന്നാൽ ഉമ്മൻചാണ്ടിയോ അതേപോലെ VSO പോലും അങ്ങനെ അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അത് സാറാ പറഞ്ഞ റിസ്കിൻ്റെ അതേ എലമെൻറ്റ്സ് വരുവാണെങ്കിൽ ഇപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് വരുന്നതിനെതിരെ ശക്തമായി എതിർത്തവരായിരുന്നു CPM. പക്ഷെ അവർ ഭരണത്തിൽ എറിയപ്പോൾ അവർ ആദ്യം ചെയ്തത് തന്നെയും ഇത് തന്നെയാണ്. അപ്പോൾ അതിനെ എങ്ങനെയായിരിക്കും നമുക്ക്? അത് ഈ ഭരണ സംവിധാനങ്ങളുടെ ഇരട്ടത്താപ്പാണ്. അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. എവിടെയാണോ നിങ്ങളൊരു നിലപാടെടുക്കുന്നത്, ഭരണത്തിലിരിക്കുന്ന സമയത്തായാലും പുറത്തിരിക്കുന്ന സമയത്തും നിങ്ങളുടെ നിലപാടുണ്ട്, ആ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അത് പക്ഷേ നമ്മളുടെ ഇവിടെ നമ്മൾ കാണാറില്ല. ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് മറ്റൊരു നിലപാട്. അത് സാർവത്രികമായിട്ടുള്ള ഇരട്ടത്താപ്പാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലും മാറ്റമില്ല എന്നുള്ളതാണ്. ആരും അത് മാറാൻ തയ്യാറല്ല.
സി പി എം ആയാലും അതേപോലെ തന്നെ കോൺഗ്രസ് ആയാലും അതിൽ വ്യക്തമായിട്ടുള്ളൊരു നിലപാടെടുത്ത് നീങ്ങാനായിട്ട് തീരുമാനിച്ചിരുന്നില്ല. വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞതുകൊണ്ടാണ് അതിൽ അദ്ദേഹത്തിന് ഒരു എഡ്ജ്, പോസിറ്റീവ് എഡ്ജ് കിട്ടാനായിട്ടുള്ള കാരണം അതാണ്. അത് അദ്ദേഹത്തെ മെറ്റീരിയലൈസ് ചെയ്യപ്പെട്ടു, സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് നടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ കേരളിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് കേരളിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയമല്ല. കേരളിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഏതാണ്ട് 100,000 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കൊച്ചു കേരളത്തിന് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുക എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ നിൽക്കുന്നുണ്ട്. മനസ്സിലായി? ചിലപ്പോൾ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വലിയ കടക്കിണിയിലേക്ക്, ഇപ്പോൾ തന്നെ നമ്മുടെ ഖജനാവ് ഖാലിയാണ്, കടത്തിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തും അത്തരം പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടത് പരിഹരിക്കാനായിട്ട് പറ്റണം എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അത് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 100,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും കടത്തിലാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന ഭാവി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള ഒരു രാഷ്ട്രീയം, ഒരു സാമ്പത്തിക പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല സർക്കാർ എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് അതിനെ എതിർക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം. വേഗവണ്ടികൾ നമുക്ക് ആവശ്യമാണ്, കാരണം സമൂഹം വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വേഗവണ്ടികളെ നല്ല രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ഇപ്പം ചൈന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഏതാണ്ടും 500-600 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന വണ്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ വളർത്തി വികസിപ്പിച്ചെടുത്ത ഒരു രാജ്യമാണ് അത്. നമുക്കതിനേക്കും നമ്മുടെ രാജ്യത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ വളരെ കുറവാണ്. നമ്മളിപ്പോഴും ഈ എന്താണ് വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു ട്രെയിനിൻ്റെ വേഗത്തെക്കുറിച്ച് ആവേശം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ ഒരു 120 കിലോമീറ്റർ വേഗത്തിലൊക്കെ വേണമെങ്കിൽ അത് സഞ്ചരിച്ചേക്കാം, കൂടിയാൽ ഒരു 150, അല്ലെങ്കിൽ ഇനി ഇവർ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ 200 കിലോമീറ്റർ വേഗത്തിൽ പോകും. മറ്റടുത്ത് 500-600 കിലോമീറ്റർ സഞ്ചരിക്കുന്ന എത്രയോ ട്രെയിനുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവരുണ്ടാക്കി അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമൂഹം നമ്മളുടെ മുന്നിലുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മളും അങ്ങനത്തെ കാഴ്ചപ്പാടുമായിട്ട് പോകേണ്ടതാണ്. അതോടൊപ്പം തന്നെ അതിന് വേണ്ടി വരുന്നതായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കെങ്ങനെയാണ് കണ്ടെത്താനായിട്ട് കഴിയുക എന്നുള്ളതും ഗൗരവതരമാണ്. ഭൂമിയുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് കൂടുതൽ അത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല എന്നുള്ളതും ഇതിനൊരു കാരണമല്ലേ? അല്ല, നമ്മുടെ ഭൂമിയുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതിന് വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ, ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വളരെയധികം വികസിപ്പിക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽസൊക്കെ വേണമെങ്കിൽ ഇഷ്ടംപോലെ സ്വീകരിക്കാം. അതിലേറ്റവും നല്ലത് ഏതാണ് അത് തിരഞ്ഞെടുക്കുക, അതാണ് ശരി. ആ രീതിയിലേക്കല്ല പലപ്പോഴും കാര്യങ്ങൾ പോകുന്നു. ഒരു കാര്യത്തിലേക്ക് സർക്കാർ ഇടപെട്ടാൽ അത് പിന്നെ സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രസ്റ്റീജായി മാറുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. ഏതായാലും ഒരു വാഴക്കുലയ്ക്ക് 83,000 രൂപ കിട്ടിയതും ആ വെച്ച് ഒരാൾക്ക് വീട് കിട്ടാൻ പോകുന്നതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അല്ല, അത് അതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൽ ഇപ്പോഴും കൂട്ടായ്മയിലും അതേപോലെ തന്നെ അവരെ പരിഗണനയിലും ഒക്കെ നമ്മൾ ഇപ്പോഴും മുന്നിൽ തന്നെയാണ് എന്ന സൂചനയാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ പാർശ്വവൽക്കൃതരായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഓടിയെത്താനായിട്ടുള്ള ആൾക്കൂട്ടം ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടാകണം, എന്നും ഉണ്ടാകണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനുള്ള മാതൃകളായി തുടരുന്നതാണ് നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.